ओम नमो नारायणाय ओम नमो नारायणाय ओम नमो नारायणाय विश्वामित्रनम परमानंदम प्राप्तचपोल विश्वनायकन तन्नोडी वन्नमरुल चेदु बालकन्मारे पोगम मिथिलापुरिक्यु नाम कालवं वृथां कलंजिडुगयरुदल्लो यागवं महादेव चापवं कंडु पिन्ने वेगमोड अयोध्ययुं पोक्कु तादने काणां इत्तरमरुल चेदु गंगयं कडन्नवर सत्वरं चेन्नु मिथिलापुरमगं पोक्कु മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം ഊജസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്നർപ്പൻ കണ്ടുവന്നിച്ചീടിന ജഗദേക സുന്ദരന്മാരിവരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനുമതു കേട്ടരുൾ ചെയ്തേടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതു കാലം കാടകം പുക്കനേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജ സൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചും പാവനയാക്കിയിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ ഘണ്ടാസഹസ്രമണിവസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ വില്ലെടുക്കാമോ പുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു
രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളുമൊന്നു മാറ്റുലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം ഓണ്ടാ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേടയെപ്പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചും നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമിപാലകബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവവീരൻ വാഴകനാശിയും ചൊല്ലിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്നിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷം വൃത്താന്തങ്ങളെഴുതി അയച്ചിതും വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാകേതപുരിപുക്കും ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പംക്തിസ്യന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകുറ ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാ മരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടും ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നതിരേറ്റുകൊണ്ടാൻ വന്നിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്യനാം വസിഷ്ഠരെ തദനുപത്തിയോയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ
ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോടുരചെയ്തിതു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാലുവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കിനാനാ രത്നമണ്ഡിത തമ്പതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണം പീഠവും വച്ചു ഭക്ത്യാ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരിതുന്നുമി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോളേ കഥ സീതാമധ്യേ കാണായി കന്യകാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം എന്നോട് മഹാമുനി താൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പംക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മാനുഷനായിടുമ്പോൾ ഇതു കാലം യോഗമായാ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായതും തവ വേഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദൻ അരുളിച്ചെയ്തു മറഞ്ഞിതു പുത്രയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മനസ്സേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തി മൃത്യുശാസനചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു വൃദ്ധീപാലകന്മാരും ഉദ്ധതഭാവമെല്ലാ മകളെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാമുൽപല നേത്രൻ തന്നെ തൊൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പകസമനായൽ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോദായുധ സഹസ്രോ ദ്യോതരൂപത്തോടും ഖദ്യോദാന്വയേ പിറന്നൊരു നിന്തിരുവടി
വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ.